ഹായ് ഞാൻ റീസ ഡേവിസ് മൈൻഡ്യൂർ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സർവീസസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ടോപ്പിക് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് ആണ്. ചിലർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ശാരീരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എന്തെങ്കിലും വേദന അല്ലെങ്കിൽ എന്തെങ്കിലും കഴപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ, അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം മാറ്റാനായിട്ട് അവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും, ടെസ്റ്റുകൾ ചെയ്യിക്കും. എന്നാൽ ടെസ്റ്റുകൾ റിസൾട്ട് വരുമ്പം അല്ലെങ്കിൽ കൺസൾട്ടേഷൻ കഴിയുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും മെഡിക്കലി ഒരു ബേസിസും ഇല്ല, അല്ലെങ്കിൽ മെഡിക്കലി ഫിറ്റാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ പോലും ഈ വ്യക്തിക്ക് ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ ഒരു രോഗാവസ്ഥയാണ് നമ്മൾ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് പ്യുവർലി സൈക്കോളജിക്കലാണ്. പ്രയാസം അനുഭവിക്കുന്ന ആ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇതിന് മുൻപ് എന്തെങ്കിലും ആ വ്യക്തിയെ തളർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ മാനസികമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ ശരീരത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ് സൊമാറ്റോഫോം ഡിസോർഡർ. അപ്പം ഇത് നമുക്ക് നാല് തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് സൊമാറ്റൈസേഷൻ, അതായത് പല പല ഭാഗങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ പല പല ഭാഗങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം. അതും പല പല ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഒരു ദിവസം കാലുവേദനയാണെങ്കിൽ വേറെ ദിവസം കൈവേദനയായിരിക്കാം, പിന്നൊരു ദിവസം വയറുവേദനയായിരിക്കാം. അങ്ങനെ പല പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം. അപ്പം ഇതാണ് സൊമാറ്റൈസേഷൻ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഹൈപ്പോകോൺഡ്രിയാക്കൽ എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗങ്ങളിലായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുക. അതായത് ഇതിൽ ഒരു ഭാഗം ഫോക്കസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഭാഗങ്ങളിലായിരിക്കും സ്ഥിരമായിട്ട് ഇവർക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക. അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു ഒന്നോ രണ്ടോ ഭാഗങ്ങളാണ് എന്നും ഈ പ്രശ്നം വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഇവർക്ക് മാരകമായിട്ടുള്ള എന്തോ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം, മാരകമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ട്. അപ്പം ആ പ്രശ്നത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ കാണുന്ന, അല്ലെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു അസ്വസ്ഥത, അല്ലെങ്കിൽ പെയിൻ, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരു അസുഖത്തിൻ്റെ റിഫ്ലക്ഷനാണെന്നാണ് ഇവർ വിശ്വസിക്കുക. ആ വിശ്വാസം അവരുടെ ഉറച്ചതായിരിക്കും, ആഴത്തിലുള്ളതായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി, മൂന്നാമത്തെ തരം എന്ന് പറയുന്നത് ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻസ് ആണ്. അതായത് ഇന്നത് എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് ഇന്നത് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ പല പല ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ശ്വാസതടസ്സം, ബ്രത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പാൽപിറ്റേഷൻസ്, സ്വെറ്റ് ചെയ്യുക, അങ്ങനെ പല പല ഒരു അസ്വസ്ഥത നമുക്ക് ഇന്നത് നമുക്ക് ഒരു മറ്റൊരു വ്യക്തിയോട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഫീൽ ചെയ്യാം. സോ ഇതാണ് ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻസ്. ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ പെയിൻ ഡിസോർഡറാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ കുറച്ച് അവയവങ്ങളോ ആയിട്ട് നമുക്ക് ഭയങ്കര കടുത്തമായിട്ടുള്ള ഒരു വേദന അനുഭവിക്കുക, അല്ലെങ്കിൽ കടുത്ത ഒരു വേദന അനുഭവപ്പെടുക, സ്ഥിരമായിട്ട് ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ ഒരു വേദന അനുഭവപ്പെടുക. അപ്പം ഇതിന് ഈ ഒരു അസുഖമുള്ള ആൾക്കാർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും. അപ്പം ഈ ഒരു അസുഖം അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ ഷോപ്പിംഗ് ആണ്. അതായത് ഈ ഒരു ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള ഈ പ്രയാസം മാറ്റാനായിട്ട് സ്ഥിരമായിട്ട് ഇവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും. അപ്പോൾ ഡോക്ടേഴ്സ് യൂഷ്വലി പറയുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ മെഡിക്കലി ഫിറ്റാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ടെസ്റ്റ് റിസൾട്ട്സൊക്കെ ഓക്കെ ആണ്, ഇതൊന്നിലും ഒരു പ്രശ്നം കാണിക്കുന്നില്ല, നിങ്ങളുടെ ഈ അസുഖത്തിൻ്റെ കാരണം ഒരു മെഡിക്കലായിട്ടുള്ളൊരു ബേസിസ് ഇല്ല, അല്ലെങ്കിൽ മെഡിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇല്ല ഇന്ന വേദനയ്ക്കോ അല്ലെങ്കിൽ ഈ ശരീരഭാഗത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനോ ഒന്നും മെഡിക്കലായിട്ടുള്ള ഒരു ബേസും ഇല്ല, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ മെഡിക്കലി ഫിറ്റാണ് എന്നായിരിക്കും കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ടെസ്റ്റിങ്ങൾ കഴിഞ്ഞാൽ പോലും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇനി രണ്ടാമത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് സൈക്കോളജിക്കലാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നമ്മളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ട്രൊമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഇവരെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവരത് വിശ്വസിക്കാൻ വളരെ പതുക്കെ വിശ്വസിക്കുള്ളൂ. അവർ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കില്ല. അതായത് ഇപ്പം ഡോക്ടേഴ്സ് തന്നെ ഇപ്പം അങ്ങനെ ഒരു ക്ലൂ കൊടുക്കുകയാണ്, അതായത് നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത്, അല്ലാതെ മെഡിക്കലി ഒരു പ്രശ്നവും ഇല്ല, മെഡിക്കലി ഇതിൻ്റെ എക്സ്പ്ലനേഷനും ഇല്ല എന്ന് പറയുമ്പം തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ ഡോക്ടറിന് എൻ്റെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ടിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ട്, ഈ റിസൾട്ടുകളൊന്നും ശരിയല്ല,
അപ്പം ഈ ഡോക്ടർ വേണ്ട, ഈ ഡോക്ടർ അത്ര നല്ലതല്ല, പുള്ളി അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, അപ്പോൾ വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം, എനിക്ക് എന്തായാലും മാറണം, അപ്പോൾ നമുക്ക് വേറെ ആളെ കൺസൾട്ട് ചെയ്യാം, അങ്ങനെ പറഞ്ഞ് അവർ സ്ഥിരമായിട്ട് ഡോക്ടേഴ്സിന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, ടെസ്റ്റുകൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അവരുടെ ലൈഫിൽ ഒരു ഭാഗമായി തന്നെ മാറും. അപ്പം ഈ ഒരു രോഗാവസ്ഥയാണ് നമ്മളെ സൊമാറ്റോഫോം ഡിസോർഡർ അല്ലെങ്കിൽ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനൊരു രോഗാവസ്ഥ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കോ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിലുള്ള മാനസിക പ്രശ്നം എന്താണ് അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങളെ തളർത്തുന്ന ആ ഒരു ഫാക്ടർ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റിംഗ് വഴിയോ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ രോഗാവസ്ഥ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ സ്ഥിരമായിട്ട് എല്ലാ കാലവും നിലനിൽക്കില്ല. നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗാവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഈ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റി അല്ലെങ്കിൽ അറിയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.